തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയ 7-ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സിപിഎമ്മിന്റെ വ്യഗ്രതയാണ് തൃശൂരിൽ ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്ന് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ. കരുവന്നൂർ ഇപ്പോഴും ദുർഭൂതമായി തുടരുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വിഎം സുധീരൻ. മുളകുന്നത്തുകാവ് കോക്കുളങ്ങരയിൽ അഗ്നിബാധയുണ്ടായ സ്പെയർ പാർട്സ് കമ്പനിയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കെട്ടിടത്തിൽ അടിസ്ഥാന അഗ്നിശമന ഉപകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ തൃശൂർ ഒളരി മാർക്കറ്റിലെ വ്യാപാരികൾ. വഴിയോരത്തെ കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കുവാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഉത്തരവ്. സ്മാർട്ടാക്കാൻ പൊളിച്ച ഉല്ലൂർ ക്രിസ്റ്റഫർ നഗറിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാമാവശേഷമായി. മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ. കേരളവിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരളവിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് 7-ാം സ്ഥാനത്ത്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരളവിഷൻ 7-ാം സ്ഥാനത്തെത്തിയത്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവ് മിഠായികൾ ഉല്ലൂർ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സ്വദേശി പിടി. നമസ്കാരം, വിശദാംശങ്ങളിലേക്ക്. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വെങ്കടങ്ങ് പാടൂർ സ്വദേശിയായ 7-ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടിയെ ICU നിന്ന് മാറ്റി. കഴിഞ്ഞ June 1 പനിയെ തുടർന്ന് പാടൂരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിയെ പിറ്റേന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റുകയായിരുന്നു. പനി വിട്ടുമാറാത്തതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് പുതുച്ചേരിയിലെ ലാബിലേക്ക് കുട്ടിയുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സാമ്പിൾ അയച്ചു നടത്തിയ പരിശോധനയിലാണ് അണുബാധ സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ June 16 അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാഴ്ചയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത്. അണുബാധ ഉണ്ടായത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായിട്ടില്ല. സമീപകാലത്ത് കുളത്തിലോ പുഴയിലോ കുളിച്ചിട്ടില്ലെന്നാണ് കുട്ടി പറയുന്നത്. വീടിന് സമീപത്തുള്ള പാടത്ത് സ്ഥിരമായി ഫുട്ബോൾ കളിക്കുവാൻ പോകാറുണ്ടായിരുന്നു. ഇവിടെ നിന്നാകാം അമീബിക് അണുബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നു. സിപിഎമ്മിന്റെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് നൽകേണ്ടി വന്ന വിലയാണ് ബിജെപിയുടെ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ. ഈ അഴിമതിയാണ് ബിജെപിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടാൻ കാരണമെന്നും ഹസൻ. മിൽമ ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന PA ബാലൻ മാസ്റ്ററുടെ 3-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ. BJP CPM അന്തർധാര ശക്തമാണെന്ന് ആവർത്തിച്ച ഹസൻ BJP യെ എതിർക്കുന്നത് തങ്ങളാണെന്ന CPM വാദത്തെയും പരിഹസിച്ചു. BJP എതിർക്കാൻ കോൺഗ്രസ് അല്ല, ഞങ്ങളാണ് എതിർക്കാൻ. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറഞ്ഞവരാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് ഉണ്ടാക്കിക്കൊടുത്തത്. സഹകരണ മേഖല ശക്തിപ്പെടുത്തിയത് കോൺഗ്രസ് ആണെങ്കിലും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാം പിടിച്ചടക്കാനായി CPM ആണ് സംസ്ഥാനത്തത് ഏറ്റെടുത്തത്. എല്ലാത്തിലും കടന്നാക്രമണം നടത്തുന്ന BJP ഇതേ പിടിച്ചടക്കലിന്റെ ഭാഗമായിട്ടാണിപ്പോൾ കേന്ദ്ര സഹകരണ വകുപ്പ് കൊണ്ടുവന്നത്. ആ വകുപ്പ് ഏൽപ്പിച്ചത് ആരാച്ചാരായ അമിത് ഷായെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോ കേന്ദ്രത്തിലും സഹകരണ മന്ത്രി ഉണ്ടായിരിക്കും, ഇപ്പോ പ്രത്യേക വകുപ്പായി. അത് എല്ലാ ജനാധിപത്യത്തിൽ എല്ലാം പിടിച്ചടക്കുന്ന ഒരു ആരാച്ചാരായി BJP ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന അമിത് ഷായെ തന്നെ സഹകരണ വകുപ്പ് ഏൽപ്പിച്ചു എന്നുള്ളത്. ഈ സഹകരണ വകുപ്പ് കൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് തെളിവാണ്. എല്ലാവരും അവഗണിച്ച ക്ഷീരമേഖലയെ സംഘടിപ്പിച്ച്
ഇന്നത്തെ നിലയിലെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് അടിയുറച്ച കോൺഗ്രസുകാരൻ കൂടിയായ ബാലൻ മാസ്റ്റർ ആയിരുന്നുവെന്ന് ഹസൻ അനുസ്മരിച്ചു. ഡി സി സി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ കർഷകരെ ആദരിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ ജയൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി, കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ, ഡി സി സി സെക്രട്ടറി സി ബി ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ. ആദ്യകാല നേതാക്കളെ പരിഗണിക്കുന്നില്ലെന്ന വികാരം ഉണ്ടാകുമ്പോഴാണ് പലരും കോൺഗ്രസിൽ നിന്നും ഐ എൻ ടി യു സിയിൽ നിന്നും പോകുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി എം സുധീരൻ പറഞ്ഞു. ഐ എൻ ടി യു സി നേതാവായിരുന്ന രാമൻ മേനോൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ ഇപ്പോഴും ദുർഭൂതമായി തുടരുകയാണെന്നും സുധീരൻ പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തിൽ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂർ, മുൻ എം എൽ എമാരായ പി എ മാധവൻ, ടി വി ചന്ദ്രമോഹൻ, ബി എ ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുളകുന്നത്താവ് കോക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഗ്നിബാധയുണ്ടായ സ്പെയർ പാർട്സ് കമ്പനിയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കെ എസ് ഇ ബി, അഗ്നിശമന സേന, റവന്യൂ, പഞ്ചായത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. കമ്പനിയിൽ ആവശ്യത്തിന് വായുസഞ്ചാരം ഇല്ലായിരുന്നുവെന്നും അടിസ്ഥാന അഗ്നിശമന ഉപകരണങ്ങൾ പോലും ഇല്ലായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് മിക്ക സ്പെയർ പാർട്സുകളും ഉണ്ടായിരുന്നത്. ഇതും തീ ആളിപ്പടരുന്നതിന് കാരണമായതാണ് നിഗമനം. കെ സി ബി ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ വൈദ്യുതി മീറ്റർ ബോർഡിന് യാതൊരുവിധ ഷോർട്ട് സർക്യൂട്ടും സംഭവിച്ചതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ 3,30,00,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. തീപിടുത്തത്തിൽ മരിച്ച വെൽഡിംഗ് തൊഴിലാളി പാലക്കാട് സ്വദേശി നിബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനമാണ് ചൊവ്വാഴ്ച രാത്രി കത്തിനശിച്ചത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് തീ പൂർണ്ണമായും കടത്തിയത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തൃശൂർ ഒളരി മാർക്കറ്റിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ വ്യാപാരികൾ പെരുവഴിയിൽ. കോർപ്പറേഷന് ലക്ഷങ്ങളുടെ വരുമാന നഷ്ടം. മത്സ്യമാംസ വ്യാപാരികൾ കച്ചവടം വഴിയോരത്തേക്ക് മാറ്റിയെങ്കിലും വഴിയോര കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കുവാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉത്തരവിട്ടു. ഒളരിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പുതിയ മാർക്കറ്റ് കെട്ടിടമാണ് വ്യാപാരികൾക്കും മാർക്കറ്റിലെത്തുന്നവർക്കും ഒരുപോലെ ദുരിതമായി മാറുന്നത്. രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ട് മത്സ്യമാംസ മാർക്കറ്റായി മാറ്റിയിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഇവിടെ 14 കടമുറികളാണുള്ളത്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിലെ മലിനജലവും മഴവെള്ളവും കടമുറികൾക്ക് മുന്നിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ തന്നെ ഇവിടേക്ക് ആരും കടന്നുവരാത്ത സ്ഥിതിയാണ്. പ്ലാനിനും സ്കെച്ചിനും വിരുദ്ധമായി അശാസ്ത്രീയമായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വഴിയോരത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മേയർ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് കൗൺസിലർ കെ രാമനാഥനും വ്യാപാരികളും മേയറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. മേയർ മാർക്കറ്റ് കെട്ടിടം സന്ദർശിച്ച് പോരായ്മകൾ ബോധ്യപ്പെടുകയും തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. കെട്ടിടം തുറന്നു നൽകി 4 വർഷം കഴിഞ്ഞിട്ടും നിലവിലുണ്ടായിരുന്ന 23 കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ ഇനിയും കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ലെന്നും അശാസ്ത്രീയമായ നിർമ്മാണം വഴി കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം കഴിക്കുമ്പോഴും ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. കൊല്ലം 4 തികയുമ്പോഴും പുനരധിവാസം കൊടുത്ത കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്ക് അവർക്ക് അനുവദിച്ച റൂമുകളിൽ ഉപയോഗിക്കാൻ ആ കടയിൽ കച്ചവടം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരെ പോലെ മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ കടക്കാരോട് ഇത് പൊളിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവർ ഈ പ്രശ്നം മേയറെ ബോധ്യപ്പെടുത്തി. 30 റൂമുകളുള്ള ഈ കെട്ടിടത്തിൽ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് വൻ വരുമാന നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടം നടത്തിയിരുന്ന പലരും കച്ചവടം നിർത്തിപ്പോയതായും ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതിനാലാണ് വഴിവക്കിലിരുന്ന് കച്ചവടം നടത്തുന്നതെന്നും വ്യാപാരിയായ നിജോ ജോഷി പറഞ്ഞു. 7 വർഷമായിട്ട് നമുക്ക് പുനരധിവാസം തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയതാ. കഴിഞ്ഞ ഭരണത്തിന്റെ 2 കൊല്ലമുള്ളപ്പോഴാണ് പൊളിച്ചത്. ഈ ഭരണം കഴിയാറായിട്ടും ഇതിനെ കുറിച്ച് ഒരു തീരുമാനം ഇല്ല. ഞങ്ങളോട് ഇവിടുന്ന് മാറുമെന്ന് പറയുന്നതല്ലാണ്ട് ഞങ്ങൾക്കൊരു റൂം ഇവിടുന്ന് മാറാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു ഞങ്ങൾ എവിടേക്കും മാറണ്ട, അത് അവർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. മാറാൻ മാത്രം പറയണല്ലോ, ഞങ്ങൾക്ക് ഇന്നുവരെ റൂമ് ഒരു സൗകര്യപ്രദമായ റൂം കിട്ടിയിട്ടില്ല.
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ നിലവിൽ 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മുകളിലത്തെ നില ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് തരംതിരിക്കുന്ന ഗോഡൌണാക്കി മാറ്റിയിരിക്കുകയാണ്. കച്ചവടക്കാരോടുള്ള ഭരണാധികാരികളുടെ അവഗണനയും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവുമാണ് ഒരു കാലത്ത് അയ്യന്തോളിലെ തന്നെ അറിയപ്പെടുന്ന ഒളരി മാർക്കറ്റിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും കച്ചവടക്കാർ ആരോപിക്കുന്നു. ടിസി വിനോസ്, തൃശൂർ. സ്മാർട്ട് ആക്കാൻ പൊളിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാമാവശേഷമായി. തൃശൂർ ക്രിസ്റ്റഫർ നഗറിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുർഗതി ഉണ്ടായത്. മുൻപ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന വെയിറ്റിംഗ് ഷെഡ് പ്രദേശത്തെ തിരക്കും അപകട സാധ്യതയും കണക്കിലെടുത്താണ് തൃശൂർ ഒല്ലൂർ റോഡിൽ നിലവിലുണ്ടായിരുന്ന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഇതാണ് കോർപ്പറേഷൻ പദ്ധതി പ്രകാരം ഡിജിറ്റൽ സ്ക്രീനിങ്ങോടുകൂടിയ സ്മാർട്ട് വെയിറ്റിംഗ് ഷെഡാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയത്. പകരം പുതിയത് നിർമ്മിക്കാനായി ഇരുമ്പ് തൂണുകളും മറ്റും ഇറക്കിയിരുന്നെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അതും അപ്രത്യക്ഷമായി. ഇതോടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ വെയിലും മഴയും കൊണ്ട് ബസ് കാത്ത് റോഡിൽ നിൽക്കേണ്ട ഗതികേടിലായത്. എന്നിട്ടൊന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മഴയത്ത് നിൽക്കാനോ ഒന്നിനും പറ്റണില്ല. പെരും മഴ കൊണ്ടിട്ടായി നിൽക്കണം. അപ്പൊ ഒന്ന് നിക്കണം എന്നൊരു വിചാരം. അതിനൊരു മാർഗവും ഇല്ല. അപ്പൊ ആ ചീരാച്ചിരിക്ക് പോയിട്ട് അവരെ കടയരം മറത്താൻ നിക്കണ. അവിടെ പോയിട്ട് ബസ് കയറണം. അത്രയും പച്ചക്കട. അപ്പൊ ആ പണി കഴിയുന്ന വിചാരിച്ചിരുന്നായിരുന്നു. അവിടെ സാധനങ്ങൾ കൊണ്ടിട്ടപ്പോ ആര് പണിയണു. ഇപ്പൊ നമ്മൾ വരുമ്പോ ബുദ്ധിമുട്ടാണ്. ഇരിക്കാനുള്ളതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയി. വെയിലും മഴയ്ക്കും കൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലായി. പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെയും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പുനർസ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം പുനർസ്ഥാപിച്ചാൽ വളരെ ഉപകാരം. 3 സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെയിറ്റിംഗ് ഷെഡ് അനിവാര്യമാണ്. 3 സ്കൂളുണ്ട് ഇവിടെ. അവിടെ നിന്നുള്ള എല്ലാ കുട്ടികളും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് വന്നു പോകാനും എല്ലാം കൊണ്ടും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് പൊളിച്ചു മാറ്റിയ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിർബന്ധമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് എന്തായാലും വേണ്ടതാണ്. ഈ വളവ് ഡേഞ്ചർ സ്ഥലമാണ്. ഈ വളവിൽ നിന്ന് മാറ്റി പഴയ ബസ് സ്റ്റോപ്പുള്ള സ്ഥലം തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിർദ്ദിഷ്ട പ്രദേശത്ത് വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കുന്നതിനെതിരെ സമീപത്തെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് പുനർനിർമ്മാണം പ്രതിസന്ധിയിലായത്. എന്നിരുന്നാലും ഉടൻ തന്നെ പ്രദേശത്ത് സ്ഥലം കണ്ടെത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ഡിവിഷൻ കൗൺസിലർ കരോളിൻ ജെറിഷ് അറിയിച്ചു. ടിസിവി, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് 7 സ്ഥാനത്തെത്തി. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരള വിഷൻ 7 സ്ഥാനത്തെത്തിയത്. 1.11 മില്യൺ സബ്സ്ക്രൈബേഴ്സുമായാണ് ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്ത് തന്നെ മികച്ച ബ്രോഡ്ബാൻഡ് സർവീസാണ് കേരള വിഷന്റേത്. സ്കൂൾ കുട്ടികളെയും മറ്റും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1/2 കിലോ കഞ്ചാവ് മിഠായിയുമായി മധ്യവയസ്കനെ ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി രാജു സോൻകറാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് കഞ്ചാവ് സത്തടങ്ങിയ 79 മിഠായി പോലീസ് പിടിച്ചെടുത്തു. പ്രതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ അജീഷ്, SI KC ബൈജു, CPO വിനീത്, ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ ആയ ഗോപാലൻ, CPO മാരായ അഭീഷ് ആന്റണി, അനിൽകുമാർ, വിപിൻ ദാസ് തുടങ്ങിയവർ കഞ്ചാവ് മിഠായി പിടികൂടിയ സംഘം. എറവ് ആറാംകല്ല് കൈപ്പിള്ളിയിൽ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്വകാര്യ ബസ് ഡ്രൈവർ മരിച്ചു. ചേറ്റുവ റൂട്ടിലോടുന്ന ശ്രീറാം ബസ്സിലെ ഡ്രൈവർ കൈപ്പിള്ളി വലിയ പുരക്കിൽ 35 വയസ്സുള്ള നിജിലാണ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. വീട്ടിൽ നിന്നും ബൈക്കിൽ വാടാനപ്പള്ളിയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് ഓടിക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തട്ടിപ്പുകാരെ പോലീസ് സഹായിക്കുകയാണെന്ന് ആക്ഷേപം. പ്രതികളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് AICC അംഗം അനിൽ അക്കര കത്ത് നൽകി. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പായ ഹൈറിച്ച് മണിച്ചേരി നിക്ഷേപ തട്ടിപ്പിൽ 2019 മുതൽ പരാതികൾ ലഭിച്ചിട്ടും ചേർപ്പ് പോലീസ് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന് അനിൽ അക്കര ആരോപിച്ചു. FIR രജിസ്റ്റർ ചെയ്യാതെ പരാതിക്കാരെ പിന്തിരിപ്പിക്കുകയും തട്ടിപ്പുകാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയുമാണ് പോലീസ്
ചെയ്തത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. സംസ്ഥാന കോമ്പിറ്റന്റ് അതോറിറ്റിയും കമ്പനിയുടെ 212.5 കോടി രൂപ കണ്ടുകെട്ടിയിട്ടും തൃശൂർ റൂറൽ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിന് കാരണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കമ്പനിയിൽ ബിനാമി നിക്ഷേപവും ഈ തട്ടിപ്പ് കമ്പനിയുമായുള്ള സൗഹൃദവുമാണ്. അഴിമതി നിരോധന നിയമമനുസരിച്ച് പ്രതികളുമായി നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അനിലക്കര ആവശ്യപ്പെട്ടു. പട്ടാപ്പകൽ മുഖംമൂടി ധരിച്ചെത്തി വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളകുപൊടി എറിഞ്ഞ കവർച്ചാശ്രമം. മണത്തല ആലഞ്ചേരി ശുചിത്തിന്റെ ഭാര്യ പ്രീജിയുടെ ദേഹത്തേക്കാണ് അക്രമി മുളകുപൊടി എറിഞ്ഞത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. ഈ സമയത്ത് ശുചിത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് ശുചിത് ആണെന്ന് കരുതി പ്രീജ വാതിൽ തുറക്കുകയായിരുന്നു. വാതിൽ തുറന്ന ഉടൻ തന്നെ മോഷ്ടാവ് പ്രീജിയുടെ മുഖത്തേക്ക് മുളകുപൊടി വിതറി ഉടനെ അലറി വിളിച്ച് പ്രീജ വീടിനകത്തേക്ക് ഓടുകയായിരുന്നു. ബഹളം വെച്ചതോടെ മോഷ്ടാവ് കടന്നുകളഞ്ഞു. കറുത്ത ടീഷർട്ടും പാൻസുമാണ് അക്രമി ധരിച്ചിരുന്നതെന്ന് വീട്ടമ്മ പറയുന്നു. മുഖം ഷാൾ കൊണ്ട് മറച്ചിരുന്നതായും വീട്ടമ്മ പറഞ്ഞു. വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വീട് സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം വാസുദേവ വിലാസം വളവിൽ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം. മംഗലത്ത് സജീവന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലും അംബേദ്കർ കോളനിയിൽ ചൂരപ്പെട്ടി വീട്ടിൽ ശാരിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത്. ബേക്കറിയിൽ നിന്നും 21,000 രൂപയും മിഠായിയും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു. ശാരിയുടെ വീട്ടിൽ നിന്നും 1,200 രൂപ മോഷണം പോയി. മതലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കോതപറമ്പിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും വെള്ളിയും കവർന്നിരുന്നു. ഗുരുവായൂർ താമരയൂരിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. താമരയൂർ കൊണ്ടരാവളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. സർപ്പക്കാവിന് മുൻപിൽ റോഡിന് അഭിമുഖമായുള്ള പ്രധാന ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. രാവിലെ സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹികളാണ് ഭണ്ഡാരം കുത്തിത്തുറന്നതായി കണ്ടത്. 2 വർഷം മുൻപും ഇതേ ഭണ്ഡാരം കുത്തിത്തുറന്നിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നുകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ കായ മാർക്കറ്റിലേക്കും പൊതുകാനയിലേക്കും ഒഴുകുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെയാണ് കായ മാർക്കറ്റിലേക്കും പൊതുകാനയിലേക്കും കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത്. കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കാന വഴി ഒഴുകിയെത്തുന്ന സെപ്റ്റിക് മാലിന്യങ്ങൾ കായ മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലുമായി. ഇതോടെ കായ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും മലിനജലം ഒഴുകിപ്പോകുന്നത്. ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി, ആരോഗ്യ വിഭാഗം, ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. ടിസി വിനോസ്, കുന്നംകുളം. വെട്ടിലപ്പാറ ഏഴാറ്റുമുഖം റോഡിൽ ആനയെ കണ്ട് ബൈക്ക് യാത്രക്കാർ ഭയന്നോടി. വെട്ടിലപ്പാറയിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോയ ബൈക്ക് യാത്രികരുടെ മുൻപിലാണ് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി പ്രത്യക്ഷപ്പെട്ടത്. അടുത്തേക്ക് ആന വരുന്നത് കണ്ട ഇവർ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി തിരിഞ്ഞോടുകയായിരുന്നു. ബൈക്കിന്റെ അടുത്തെത്തി അല്പനേരം നിന്ന് ആന പിന്നീട് കാട്ടിലേക്ക് പോയി. സംസ്ഥാനത്ത് വലതുപക്ഷ മൂല്യബോധം വളർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും തൃശൂരിലെ BJP വിജയം ഇതിന് ണെന്നും ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം നെല്ലായി കൊളത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ജാതിബോധത്തിലേക്ക് പിന്നടക്കുന്നത് ഗൌരവപൂർവ്വം കാണേണ്ട വിഷയമാണ്. ഇടതുപക്ഷം ന്യൂനപക്ഷ വർഗീയ പ്രീണനം നടത്തുകയാണെന്ന് ആരോപിക്കുന്നത് തീവ്ര വർഗീയതയുള്ളവരാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു. KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി N ചന്ദ്രൻ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K കോമളകുമാരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ചിന്നക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി TK വാസു, സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശകങ്ങളിൽ
സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന എ പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ദയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ 10 മണിക്കായിരുന്നു അന്ത്യം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുള്ളൂർക്കര ഉൾപ്പെട്ടിരുന്ന പഴയ വരവൂർ പഞ്ചായത്ത് അംഗം, ഇരുനിലങ്കോട് ഗ്രാമീണ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. വനഭൂമി, മിച്ചഭൂമി സമരങ്ങൾ, മലയോര കർഷകരുടെ സമരങ്ങൾ എന്നിവയിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് മിശ്രാപ്രകാരം അറസ്റ്റിലായി 16 മാസം വിയൂർ സെൻട്രൽ ജയിലിൽ തടവ് അനുഭവിച്ചിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. അന്തരിച്ച സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന എ പത്മനാഭന്റെ മൃതദേഹം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, കെ രാധാകൃഷ്ണൻ എം പി, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ ബേബി ജോൺ, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, എം കെ കണ്ണൻ, യു പി ജോസഫ്, പി കെ ഷാജൻ തുടങ്ങിയവർ ചേർന്ന് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ച് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും കർഷക സംഘം നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. വടക്കാഞ്ചേരി പാർട്ടി ഓഫീസിലെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്യൂവേജ് പ്ലാന്റ് സന്ദർശിച്ചു. കോടികൾ മുടക്കി നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തന തകരാർ സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം. ആശുപത്രിയിലെ മലിനജലം പുറത്തേക്ക് ഒഴുക്കി പൊതുജനങ്ങൾക്ക് ഉപദ്രവമാവുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. 6 വർഷം മുൻപാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. അടിയന്തരമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പ്ലാന്റ് സന്ദർശിച്ചതിനുശേഷം ഡോക്ടർ എൻ അശോകൻ, സൂപ്രണ്ട് ഇൻചാർജ് രാധികയോടും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ആവശ്യപ്പെട്ടു. മുകൾ വശത്ത് മൂടിയില്ലാത്ത സാഹചര്യത്തിൽ നെറ്റ് കെട്ടുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്ലാന്റുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് അടിയന്തര പ്രാധാന്യം നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. നാട് മുഴുവൻ ഡിജിറ്റലാകുമ്പോഴും പഴഞ്ചൻ പാത പിന്തുടർന്ന് സർക്കാർ ആശുപത്രികൾ. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാൻ ആശുപത്രി ജീവനക്കാർ വിസമ്മതിക്കുന്നത് രോഗികൾക്ക് സമയനഷ്ടവും ചികിത്സ വൈകുന്നതിനും കാരണമാവുകയാണ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കുന്നില്ല. ചികിത്സ തേടിയെത്തുന്ന BPL കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വിവിധ പരിശോധനകൾ കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നതിന് റേഷൻ കാർഡ് ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ സ്മാർട്ട് കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതുമൂലം സ്മാർട്ട് റേഷൻ കാർഡുമായി എത്തുന്നവർ പുറമേയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളിൽ പോയി കാർഡ് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുത്ത് ഹാജരാക്കുകയോ ഒറിജിനൽ റേഷൻ കാർഡ് ഹാജരാക്കുകയോ ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ. ഞാൻ മകനുമായി ചികിത്സാർത്ഥം വന്നതാണ്. എൻ്റെ റേഷൻ കാർഡിൻ്റെ ആനുകൂല്യം കിട്ടുന്നതിനായി ഇത്തരത്തിൽ വന്നിട്ടുള്ള സ്മാർട്ട് റേഷൻ കാർഡുമായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ അതിനെ സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. മാത്രമല്ല, പണമിടപാടിനായി ഒരു ഡിജിറ്റൽ സംവിധാനം അതും ഈ നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. ഇതിനു പുറമെ സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനായി പണമടയ്ക്കാനുള്ള സംവിധാനവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ആശുപത്രികൾ ആധുനികവും രോഗീ സൗഹൃദവുമായി മാറുന്ന കാലഘട്ടത്തിൽ നിന്നിടത്ത് തന്നെ നിൽക്കുന്ന സർക്കാർ ആശുപത്രികൾ രോഗികളെ വലയ്ക്കുകയാണ്. TCV കൊടുങ്ങല്ലൂർ. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങി. 5.5 മീറ്റർ ഉയരത്തിലും 1700 മീറ്റർ നീളത്തിലുമാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മിക്കാത്തതുമൂലം വാഹനാപകടങ്ങൾ നിത്യസംഭവമായിരുന്നു. പലർക്കും ജീവൻ പോലും നഷ്ടമായിട്ടുണ്ട്. വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കല്ലിടുക്കിലും മുടിക്കോടും നിലവിൽ അടിപ്പാത നിർമ്മാണം നടന്നു വരികയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡിലെ കുഴികൾ മൂലം ഗതാഗതക്കുരുക്ക് പതിവാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നുകൊടുത്ത ഗുരുവായൂർ നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് അതീവ ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ 200 മീറ്റർ ദൂരം 4 മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല. ആഴത്തിലുള്ള കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുടെ വലുപ്പം അറിയാതെ വരുന്ന വാഹനങ്ങൾ ചതിക്കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണ്. ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ
ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്കിംഗ് ഔട്ടർ റിംഗ് റോഡിന് സമീപത്തേക്ക് മാറ്റി. ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ്. കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് ഒരു മാസത്തിനകം തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ റോഡ് തുറന്നുകൊടുക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവൊടിക്കുന്നതായും അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ഈ റോഡ് ഇപ്പോൾ പണി നടക്കുകയാണ്. അപ്പോൾ താൽക്കാലിക റോഡ് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് മറ്റേ മെയിൻ്റനൻസ് ആയിട്ടും നടുവേദന ആയിട്ടും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ആ റോഡൊന്ന് സഞ്ചാരം യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണം. അറ്റകുറ്റപ്പണി നടത്താതെ 4 വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ്. ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേറേണ്ടി വരുന്നതിനാൽ തന്നെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ടി.സി. വിനോസ്, ഗുരുവായൂർ. പൂങ്കുന്നം ശങ്കരൻ കുളങ്ങര ക്ഷേത്രത്തിലെ കൊമ്പനായിരുന്ന മണികണ്ഠന്റെ സ്മരണയ്ക്കായി പൂർണകായ ശില്പം അനാച്ഛാദനം ചെയ്തു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി കൊമ്പന്റെ ശില്പത്തിന്റെ അനാച്ഛാദനം നിർവഹിച്ചു. ശങ്കരൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മറുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി ഡോക്ടർ രതീഷ് മേനോൻ, ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി.വി. ഗിരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അനാച്ഛാദനത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ആനയൂട്ടിൽ 10 ഗജവീരന്മാർ പങ്കെടുത്തു. സൂരജ് നമ്പ്യാട്ടാണ് ശില്പം നിർമ്മിച്ചത്. മണികണ്ഠനെ പരിപാലിച്ചിരുന്ന പാപ്പാന്മാരെയും ശില്പ നിർമ്മാണത്തിൽ ഭാഗമായവരെയും ചടങ്ങിൽ ആദരിച്ചു. ബാർ ഹോട്ടൽ സൂപ്പർവൈസറെ മർദ്ദിച്ച കേസിൽ 2 ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല വഞ്ചിക്കടവ് സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ റഹീം, ചന്ദനപ്പറമ്പിൽ മുഹമ്മദ് എന്നിവരെയാണ് SI കെ ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള പോളക്കുളം റിനൈ ശ്രീകൃഷ്ണ ബാർ ഹോട്ടലിലെ സൂപ്പർവൈസർ പത്മരാജനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ മർദ്ദിച്ചത്. ബാറിന്റെ മതിലിൽ കയറിയിരിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതികൾ ഇരുമ്പ് പൈപ്പുകളുമായി വന്ന് പത്മരാജനെ മർദ്ദിക്കുകയായിരുന്നു. അടികൊണ്ട് കയ്യിലെ എല്ലുപൊട്ടിയ പത്മരാജൻ ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 55-കാരിയായ വീട്ടമ്മ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു. അയ്യന്തോൾ വാഴപ്പുരയ്ക്കൽ വീട്ടിൽ ഗീതയാണ് 2 വൃക്കരോഗം ബാധിച്ച് തൃശൂർ ദയാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഡയാലിസിസ് 14 തുടരുകയാണ്. നിലവിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വൃക്കദാനം ചെയ്യാൻ ഭർത്താവ് ശ്രീനിവാസൻ തയ്യാറുമായി. എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി 15 ലക്ഷത്തിൽ പരം രൂപ വേണ്ടിവരും എന്നത് ഈ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ശസ്ത്രക്രിയയ്ക്കായി ഈ മാസം 19 മുൻപായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ മസ്തിഷ്കാഘാതം മൂലം പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ശ്രീനിവാസന് വലിയ ജോലികൾ ചെയ്യാൻ പറ്റാതായതോടെ നിലവിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. ഗീത ലാബ് ടെക്നീഷ്യനാണെങ്കിലും രോഗം കാരണം ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യവും ഇതുമൂലം 2 കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ചികിത്സയ്ക്കായി കുടുംബം കാരുണ്യമതികളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൃശൂർ നോർത്ത് ബ്രാഞ്ചിലെ 0306-05-30-00-00-57-67 എന്ന അക്കൗണ്ടിലേക്ക് ധനസഹായങ്ങൾ അയക്കാവുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് 12 ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MJ തോമസ് ഹെർബീറ്റ് ആവശ്യപ്പെട്ടു. NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV സനൽകുമാർ, TG രഞ്ജിത്, TP ഹനീഷ് കുമാർ, ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
വാണിജ്യം. പാർപ്പിട നിർമ്മാണ രംഗത്ത് 25-ലേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള MD ബില്ലേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പുതിയ ഓഫീസ് മണ്ണുത്തിയിൽ പ്രവർത്തനമാരംഭിച്ചു. മണ്ണുത്തി നടത്തറ റോഡിൽ കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ചന്ദ്രൻസ് കാസ്റ്റിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഓഫീസ് ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ആനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ആർക്കിടെക്ട് രഞ്ജിത് റോയ്, വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് MD KV ആനന്ദ്, റിട്ടയേർഡ് SI VK മോഹനൻ, എൽടെക് മോട്ടോർ കമ്പനി ഉടമ സൂരജ്, ദേവരാഗം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ജോർജ്, MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൊപ്രൈറ്റർ വിജയദാസ്, പിതാവ് KV ദേവദാസൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുപത്തഞ്ച് വർഷത്തിലേറെയായുള്ള പ്രവർത്തന കാലയളവിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കിണങ്ങും വിധം 100-ലേറെ വില്ലകൾ നിർമ്മിച്ച് കൈമാറാൻ MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്ലാൻ ആൻഡ് ഇലവേഷൻ, ഇന്റീരിയർ ഡിസൈനിങ്, ഗാർഡൻ സെറ്റിംഗ്, മെയിൻ്റനൻസ് വർക്ക്സ് തുടങ്ങിയവ കേരളത്തിലെവിടെയും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുത്ത് പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497-86-9837, 9447-380937. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,690 രൂപ, പവന് 53,520 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,664 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയ 7-ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള CPMന്റെ വ്യഗ്രതയാണ് തൃശൂരിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്ന് UDF കൺവീനർ MM ഹസൻ. കരുവന്നൂർ ഇപ്പോഴും ദുർഭൂതമായി തുടരുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. മുളങ്ങുന്നത്തുകാവ് കോക്കുളങ്ങരയിൽ അഗ്നിബാധയുണ്ടായ സ്പെയർ പാർട്സ് കമ്പനിയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കെട്ടിടത്തിൽ അടിസ്ഥാന അഗ്നിശമന ഉപകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ തൃശൂർ ഒളരി മാർക്കറ്റിലെ വ്യാപാരികൾ. വഴിയോരത്തെ കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കുവാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഉത്തരവ്. സ്മാർട്ടാക്കാൻ പൊളിച്ച ഉല്ലൂർ ക്രിസ്റ്റഫർ നഗറിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാമാവശേഷമായി. മഴയും വെയിലും കൊണ്ട് ബസ്സുകാത്തു നിൽക്കേണ്ട ഗതികേടിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് 7-ാം സ്ഥാനത്ത്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരള വിഷൻ 7-ാം സ്ഥാനത്തെത്തിയത്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവ് മിഠായികൾ ഉല്ലൂർ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സ്വദേശി പിടി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.